വാർത്തകളിലേക്ക് ഗുലാബ് ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തെ തുടർന്ന് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് ഇടുക്കി തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എറണാകുളത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം ഈ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ നാളെയും തുടർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം ശക്തം നിരവധി വള്ളങ്ങൾ തകർന്നു മത്സ്യബന്ധന ഉപകരണങ്ങളും നഷ്ടമായിട് തുടങ്ങിയ ഭാഗങ്ങളിലും നിരവധി വള്ളങ്ങളും വലകളും കണ്ടെടുത്തു കോവളം എം എൽ എം വിൻസെന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഉണ്ടായാൽ കോൺഗ്രസ്സിൽ ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ കഴിയും കോൺഗ്രസ് യു ഡി എഫും തിരിച്ചു വരുന്ന പാതയിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് എ തന്നെ ഈ കാര്യത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഒറ്റക്കെട്ടായി അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കെ പി സി സി പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ഡി സതീശനും എന്നെയും ഉമ്മൻചാണ്ടിയും വന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ അവരോട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എ ഐ സി സിയുടെ നേതൃത്വത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനുള്ള നേതൃത്വം ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം അത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പാർട്ടിയെ യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ഹൈക്കമാൻഡിനുള്ളതാണ് അവർ ഏറ്റെടുക്കുമെന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത് അല്ലാരെയും ഇരുട്ടി നിർത്തുന്നത് ശരിയല്ല എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പോകണം കാരണം വി എം സുധീരൻ പാർട്ടിക്ക് അനിവാര്യനായ നേതാവാണ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടിക്ക് അനിവാര്യനായ നേതാവാണ് അതുപോലെയുള്ള എല്ലാ സീനിയർ ലീഡേഴ്സുമായിട്ടും സംസാരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് വൈകുന്നേരം എന്നോട് വന്നിവിടെ കണ്ടിരുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴും ഞാൻ കെ പി സി പ്രസിഡന്റിനോട് ഈ കാര്യം പറഞ്ഞതാണ് എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അതിനകത്ത് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡൻറ്റും മുൻകൈ എടുക്കുന്നുണ്ട് അതിനെ ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും സഹകരിക്കും അവരെ അവരെ അവരൊക്കെ സഹായങ്ങൾ ഞങ്ങൾ നൽകും കാരണം എല്ലാവരും കൂടി ചേർന്ന് പോകുമ്പോഴാണ് പാർട്ടി ശക്തപ്പെടു ശക്തിപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ കൂടുതൽ ബലപ്പെടുത്തുക ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ദൗത്യം അതിനുവേണ്ടി ഏത് തരത്തിൽ സഹകരിക്കാനും ഞാൻ തയ്യാറാണ് ഉമ്മൻചാണ്ടിയും അത് അറിയിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയും അതിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് അത് ഞാൻ വീണ്ടും വരോട് സൂചിപ്പിക്കായിരുന്നു രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു മറ്റു വാർത്തകളിലേക്ക് വിഴിഞ്ഞത്ത് വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞുതാണു മുട്ടയ്ക്കാട് പ്ലാവില വീട്ടിൽ അജയന്റെ കിണറാണ് ഇടിഞ്ഞത് സംഭവസമയം വീട്ടുകാർ കിണറ്റിനു സമീപമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി റോഡിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയാണ് കിണർ ഇടിഞ്ഞു താഴാൻ കാരണം രാവിലെ പ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നു ഇതാണ് കിണർ ഇടിഞ്ഞു താഴാൻ ഇടവരുത്തിയത് മൂന്നാർ ഗ്യാപ് റോഡിലെ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു മണ്ണിടിഞ്ഞു തടസ്സപ്പെട്ട ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിക്കാനാകാത്തതിനാലാണ് സബ് കളക്ടറുടെ ഉത്തരവ് ഇന്നലെ രാത്രിയാണ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായുള്ള ഗ്യാപ് റോഡിലാണ് ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞത് മഴ ശക്തമായതോടെ കൂടുതൽ സ്ഥലങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ബൈസൺവാരിക്ക് പോകുന്ന ജംഗ്ഷനിൽ നിന്നും നൂറ് മീറ്റർ അകലെയാണ് മണ്ണിടിച്ചിലുണ്ടായത് കഴിഞ്ഞ വർഷം ഇടിഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഇത്തവണയും മണ്ണിടിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഗ്യാപ് റോഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ഒരു വർഷത്തോളം നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ മാസമാണ് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത് സ്ഥലത്ത് ദേവികുളം പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി പാറ പൊട്ടിക്കുന്നതാണ് അടിക്കടിയുള്ള മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആരോപണം ന്യൂസ് മഴ കനത്തതോടെ കായംകുളം വെയർഹൌസ് ഭാഗത്തെ വീടുകളിൽ വെള്ളം കയറി അശാസ്ത്രീയ ഓട നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണം തോട്ടിലൂടെയുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടതിനാലാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണം നഗരസഭയിലെ എട്ട് ഒൻപത് വാർഡുകളിലെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് വീട്ടുപകരണങ്ങളടക്കം വൻ നാശമാണ് ഉണ്ടായത് പത്തിയൂർ പുഞ്ചയിൽ നിന്നും കരിപ്പുഴ തോട്ടിലേക്കുള്ള തോടാണ് കയ്യേറ്റങ്ങൾക്ക് വിധേയമായത് കയ്യേറ്റത്തിനെതിരെ നഗരസഭാ സെക്രട്ടറിക്കും ആർ ഡിഒയ്ക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം ഇതിൻ്റെ പണി നടക്കുന്നടം മുതൽ ഇത് അനാശാസ്ത്രീയമായിട്ടുള്ള പണിയായിരുന്നു ഇതിനെതിരെ ശബ്ദം ഉയർത്തിയപ്പോൾ അവരത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ പണി മുന്നോട്ട് കൊണ്ടുപോയി നിലവിൽ ഇതിന് മുൻകാലങ്ങളിലുള്ള ആഴം ഇപ്പം ഈ തോടിന് നിലവിലില്ല പിന്നെ ഏതാനും പകുതി മധ്യഭാഗം ഇതിന് വീതി കൂടുതൽ അടിഭാഗവും മേൽഭാഗവും വീതി കൂടുതൽ പിന്നെ അങ്ങോട്ട് ഇത് പോകും തോറും അടിഭാഗം വീതി കുറവും മേൽഭാഗവും വീതി കുറവും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ അതിർത്തികളിലല്ല പലരുടെയും വീടുകളുടെ മുന്നിലുള്ള മതിലുകൾ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ പേരിൽ ഈ വടക്ക് ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം വിശാലതയായിട്ട് പോകാനുള്ള ഒരു സംവിധാനം നിലവിലിപ്പോഴും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ കാണുന്ന ഈ വീടുകളിലെല്ലാം ഈ വെള്ളക്കെട്ടുണ്ടായത് കാസർഗോഡ് പള്ളിക്കരയിൽ നിന്ന് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതരായി തിരികെ എത്തി ഇന്ന് രാവിലെ ആറു മണിക്കാണ് പള്ളിക്കര സ്വദേശി ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് ആന്റണി എന്ന വള്ളത്തിൽ ആറുപേർ മീൻപിടിക്കാനായി പോയത് മണിക്ക് തിരിച്ചെത്തേണ്ടിയിരുന്നുവെങ്കിലും വരാതായതോടെ വീട്ടുകാരും മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസിൽ വിവരമറിയിച്ചു തുടർന്ന് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ രണ്ട് വള്ളത്തിൽ കടലിൽ തിരച്ചിലിന് പോയിരുന്നു നെയ്യാറ്റിൻകര പാലിയോട് പെരുമ്പ്രാഗത്ത് കടന്നൽ ആക്രമണം നിരവധി ആളുകൾക്ക് കടന്നലിന്റെ കുത്തേറ്റു ആക്രമണത്തിനിരയായവരെ കുന്നത്തുകാൽ ആരോഗ്യ കേന്ദ്രത്തിലും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പാറശാലയിൽ നിന്നും ഫയർഫോഴ്സും സംഘവും മാരായമുട്ടം പോലീസും സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും കടലിന്റെ കടന്നലിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല കടന്നൽ ആക്രമണത്തിന് ഇരയായവരുടെ ആരുടെയും നില ഗുരുതരമല്ല ഹർത്താൽ ദിനത്തിൽ സംസ്ഥാനത്ത് വാഹനാപകടത്തിൽ നാലു പേർ മരിച്ചു തൃശൂരിൽ രണ്ടുപേരും കോട്ടയത്ത് രണ്ടുപേരുമാണ് മരിച്ചത് അഞ്ചു പേർക്ക് പരുക്കേറ്റു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് തൃശൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മുണ്ടുകാട് സ്വദേശി കാഞ്ഞിരത്തിങ്കൽ ദിലീപ് ചേലക്കര സ്വദേശി കൊട്ടിയാട്ടിൽ അഷ്കർ എന്നിവരാണ് മരിച്ചത് കോട്ടയം മണിമലയിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയിൽ കാറിടിച്ചായിരുന്നു അപകടം വാഴൂർ സ്വദേശികളായ മുപ്പത് വയസ്സുള്ള രേഷ്മ പതിനെട്ട് വയസ്സുള്ള ഷാരോൺ എന്നിവരാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന മൂന്നുപേർക്ക് പരുക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് ദേശീയപാത എടരിക്കോടിന് സമീപം കോഴിച്ചനയിൽ വാഹനാപകടത്തിൽ കൈക്കുഞ്ഞു മരിച്ചു മൂന്ന് പേർക്ക് ഗുരുതരമായി പരുക്കേറ്റു തിരൂരങ്ങാടി മുന്നിയൂർ സ്വദേശി റഷീദിന്റെ മകൾ ആയിഷയാണ് മരിച്ചത് നാദാപുരം പേരോട് ഇരട്ടക്കുട്ടികളുമായി അമ്മ കിണറ്റിൽ ചാടി യുവതിയെ രക്ഷപ്പെടുത്തിയെങ്കിലും കുട്ടികൾ മരിച്ചു മൂന്നര വയസ്സുള്ള മുഹമ്മദ് മുഹമ്മദ് ക്ഷമിക്കണം ഫാത്തിമ എന്നിവരാണ് മരിച്ചത് അമ്മ സുബിനയെ നാട്ടുകാർ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി പേരോട് റഫീഖിന്റെ ഭാര്യയാണ് സുബിന കുട്ടികളെ എന്നാണ് മണിയായിരുന്നു രക്ഷാപ്രവർത്തകൻ ഇടുക്കി പഴയ കൊച്ചറയിൽ കൃഷിയിടത്തിൽ നിന്നും വാഴക്കുലകൾ മോഷണം പോയി രണ്ടു ലക്ഷത്തോളം രൂപയുടെ വാഴക്കുലകളാണ് മോഷ്ടാക്കൾ അപഹരിച്ചത് പല ദിവസങ്ങളിലായാണ് കൃഷിയിടത്തിൽ നിന്നും വാഴക്കുലകൾ മോഷ്ടിച്ചു കടത്തിയത് പഴയ കൊച്ചറ സ്വദേശി വാണിയപ്പുരയ്ക്കൽ പാപ്പുവിന്റെ കൃഷിയിടത്തിലാണ് മോഷണം നടന്നത് കമ്പംമെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടും പ്രതികളെ പിടികൂടാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം സമീപ പ്രദേശങ്ങളിലും മോഷണം വ്യാപകമാണ് മോഷണക്കേസിലെ പ്രതി എട്ട് വർഷത്തിനു ശേഷം താമരശ്ശേരി പോലീസിന്റെ പിടിയിലായി അമ്പായത്തോട് സ്വദേശിയായ മുരുകൻ എന്ന മുരുകേഷിനെയാണ് താമരശ്ശേരി ഇൻസ്പെക്ടർ ടി എ അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കരിപ്പൂർ സ്വർണക്കടത്ത് കേസിൽ അറസ്റ്റിലായ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുരുകേഷ് പിടിയിലായത് വയനാട് ബത്തേരി ബീനാശിയിൽ പുള്ളിമാനെ വേട്ടയാടിക്കൊന്ന സംഘത്തിലെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു സുൽത്താൻ ബത്തേരിക്ക് സമീപം ബീനാച്ചി എസ്റ്റേറ്റിൽ നിന്നും പുള്ളിമാനെ തോക്ക് തോക്കുപയോഗിച്ച് വേട്ടയാടിക്കൊന്ന സംഭവത്തിലാണ് അറസ്റ്റ് അമ്പലവയൽ ആണ്ടൂർ സ്വദേശികളായ അബ്ദുൾ മുജീബ് അജി എലിയാസ് എന്നിവരാണ് പിടിയിലായത് മാനിറച്ചി കടത്തിയ കാറും കണ്ടെടുത്തു നെയ്യാറ്റിൻകര ബാലരാമപുരത്ത് പെട്രോൾ പമ്പ് ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി അയണി മൂടൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പിലെ മാനേജർ ഹരിപ്രകാശിനാണ് മർദ്ദനമേറ്റത് ഹർത്താൽ ദിനത്തിൽ പമ്പ് പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് ബാലരാമപുരം സ്വദേശി അനീഷിന്റെ നേതൃത്വത്തിലെ മൂന്നംഗ സംഘമാണ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു രണ്ട് ജീവനക്കാർക്കും മർദ്ദനമേറ്റു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് നരുവാമൂട് പോലീസ് അറിയിച്ചു മാത്യു ടി തോമസ് എംഎൽക്ക് ഇന്ന് അറുപതാം പിറന്നാൾ അടിയന്തരാവസ്ഥ കാലത്തിനു ശേഷം ആദ്യ മന്ത്രിസഭ മുതൽ നീണ്ടകാലം പ്രായം കുറഞ്ഞ എം എൽ എ ആയി മാത്യു ടി തോമസ് തിളങ്ങി വിദ്യാർത്ഥി നേതാവായി ആദ്യ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മാത്യു ടി തോമസ് മികച്ച സാമാജികനായും കർമ്മശേഷിയുള്ള മന്ത്രിയായും തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് തോമസിൻ്റെയും അന്നമ്മയുടെയും മകനായാണ് ജനനം പതിനഞ്ചാം വയസ്സിൽ രാഷ്ട്രീയത്തോട് തോന്നിയ കനവും മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച പിന്തുണയുമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ മാത്യു ടി തോമസിന് കൈമുതലായി ഉണ്ടായിരുന്നത് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പി സി തോമസ് ആയിരുന്നു കന്നി മത്സരത്തിൽ എതിരാളി ഇരുപത്തിയഞ്ചാം വയസ്സിൽ തിരുവല്ല മണ്ഡലം മാത്യു ടി തോമസിനൊപ്പം നിന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനമാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ പ്രേരണ നൽകിയത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്ന് പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയോട് പ്രതികരിച്ചുകൊണ്ട് ഈ തിരുവല്ല ചുറ്റുവട്ടത്ത് മനുഷ്യാവശ്യ പ്രവർത്തനം നടന്നത് ഡോക്ടർ എം എൻ തോമസിൻ്റെ നേതൃത്വത്തിൽ വിശുമിരൻ സാറ് കുമാരവുള്ള സാർ അടക്കമുള്ള ആളുകൾ മൻമഥൻ സാർ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് നടത്തിയ പ്രവർത്തനങ്ങളിൽ വളരെ വിദൂരത്തിൽ നിന്ന് ഉൾപ്പെടു ഉൾപ്പെടാനേക്കായി അവസരം ഉണ്ടായിട്ടുണ്ട് സ്കൂൾ പഠനകാലത്ത് അതുകൊണ്ട് എസ് എൽ സി പഠിക്കുന്ന സമയത്ത് താല്പര്യം തുടങ്ങി കോളേജിൽ വന്ന് ജോയിൻ ചെയ്തപ്പോൾ കേന്ദ്രത്തിൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു ആദ്യത്തെ കോൺഗ്രസിൻ്റെ മന്ത്രിസഭ ഞാൻ കേരള വിദ്യാർത്ഥി ജനതയുടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു ിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് തിരുവല്ല മണ്ഡലം മാത്യു ടി തോമസിനോട് അകലം പാലിച്ചത് വി എസ് പിണറായി മന്ത്രിസഭകളിൽ സുപ്രധാന വകുപ്പുകളുടെ ചുമതല വഹിച്ചു മന്ത്രി എന്ന നിലയിൽ നിർണായക തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ഇക്കാലയളവിൽ നടപ്പിലാക്കി മന്ത്രിയായി ഗതാഗത ഗതാഗതമന്ത്രിയായിരുന്ന ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബസ്സുകൾ വാങ്ങുന്നത് ആദ്യമായി ഓപ്പൺ ടെൻഡറിലേക്ക് കൊണ്ടുവന്ന അവിടുത്തെ എല്ലാ കമ്മീഷനും അവസാനിപ്പിക്കാൻ കഴിഞ്ഞു റോഡ് സേഫ്റ്റി അതോറിറ്റി ബില്ല് പാസ്സാക്കാൻ കഴിയും അതിലൂടെയാണ് ആ കാലഘട്ടത്തില് കണക്കുകൾ കണ്ടു വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വാഹന അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡ് ഉണ്ടായി അത് പത്ത് വരെ പിന്നെയും അത് കൂടി പൊതുപ്രവർത്തന രംഗത്ത് തുടരുമെന്നും രാഷ്ട്രീയത്തിന് പ്രായപരിധിയില്ലെന്നും മാത്യു ടി തോമസ് പറയുന്നു ന്യൂസ് ഏലം മേഖല കടുത്ത പ്രതിസന്ധിയിലായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കിയിലെ കർഷകർ ണക്കിന് രൂപ മുടക്കിയാണ് കർഷകർ ഭൂമി പാട്ടത്തിന് എടുത്തിരിക്കുന്നത് വർഷം തോറും ഏക്കറിന് ഒന്നര ലക്ഷം രൂപ വരെ പാട്ടം നൽകിയാണ് കർഷകർ ഏലം കൃഷി നടത്തുന്നത് വെള്ളത്തിന്റെ ലഭ്യതയും ഏലം കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളും നിലവിലെ ഭൂമിയുടെ അവസ്ഥയുമൊക്കെ പരിഗണിച്ച് പാട്ടത്തുകയിൽ മാറ്റം വരും ിൽ നിരവധി കർഷകരാണ് ഭൂമി പാട്ടത്തിനെടുത്ത് ഏലം കൃഷി നടത്തുന്നത് വില കുത്തനെ ഇടിഞ്ഞതോടെ വർഷം തോറുമുള്ള പാട്ടത്തുക നൽകാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് കർഷകർ ഏലം പാട്ടകൃഷിയെ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തണമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു കോവിഡിൻ്റെ പരിസ്ഥിതിയിൽ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളൊന്നും ഈ പാട്ടകൃഷിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നില്ല അപ്പം അത് ഒക്കെ ഉറപ്പുവരുത്തുവാനും അതോടൊപ്പം തന്നെ അവരുടെ വലിയൊരു തൊഴിൽ മേഖല എന്നുള്ള തരത്തിലും അവർ പാട്ടുകൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഡിഗി പാക്കേജിന്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ടതാണ് സ്വയം തൊഴിൽ എന്ന നിലയിൽ ഹൈറേഞ്ചിലെ നിരവധി യുവാക്കൾ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് തൊഴിലാളി ക്ഷാമവും വളങ്ങളുടെ വില വർധനയും കൃഷിക്ക് തിരിച്ചടിയാവുകയാണ് ഭൂമി പാട്ടത്തിനടുത്തവരെ സംരക്ഷിക്കുന്നതിന് നടപടി വേണമെന്നാണ് ആവശ്യം ന്യൂസ് കൊല്ലം കുളത്തു പുഴയിൽ കുരങ്ങുകളെ കൂട്ടമായി ചത്ത നിലയിൽ കണ്ടെത്തി അഞ്ചൽ റേഞ്ച് പരിധിയിൽ ഉൾപ്പെടുന്ന പത്തുപറ എന്ന സ്ഥലത്താണ് വിവിധയിടങ്ങളിൽ കുരങ്ങുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് പത്തുപറ വനമേഖലയിലാണ് കുരങ്ങുകളെ കൂട്ടത്തോടെ ചത്തനിലയിൽ കണ്ടെത്തിയത്

പകർച്ചവ്യാധി മൂലമാണോ കുരങ്ങുകൾ ചത്തത് എന്നതിലും പരിശോധന നടത്തണമെന്നാണ് ആവശ്യം കൃഷി നശിപ്പിക്കുന്നതിന് നശിപ്പിക്കുന്നതുകൊണ്ട് ആരെങ്കിലും വിഷം വെള്ളം വെച്ചതാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പകർച്ചവ്യാധികളാണോ എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട് അതുകൊണ്ട് ഏഴംകുളം ഫോറസ്റ്റ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട് ഈ ചത്ത കുരങ്ങുകളുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മരണകാരണം എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി സജു പറഞ്ഞു ന്യൂസ് ഗുരുതരമായ വൃക്കരോഗത്തിൽ ബുദ്ധിമുട്ടുകയാണ് തൊടുപുഴ സ്വദേശി ചിന്നപ്പദാസ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ലക്ഷങ്ങൾ കണ്ടെത്തണം സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ പതിനാറുകാരൻ സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത തന്റെ കുടുംബത്തിന് കയറിക്കിടക്കാൻ ഒരിടം വേണമെന്നായിരുന്നു ചിന്നപ്പദാസിന്റെ സ്വപ്നം ജനിച്ചപ്പോൾ തന്നെ ഒരു വൃക്കയെ ചിന്നപ്പദാസിന് ഉണ്ടായിരുന്നുള്ളൂ കോവിഡ് ബാധിച്ചതോടെ വൃക്ക തകരാറിലുമായി വൃക്ക മാറ്റി വെച്ചാൽ മാത്രമേ ചിന്നപ്പദാസിന്റെ ജീവിതം ഇനി മുന്നോട്ട് പോവുകയുള്ളൂ അതിനായി ലക്ഷങ്ങൾ വേണം ഇപ്പൊ രണ്ട് മാസം മുമ്പ് ഒരു തലവേദന വന്നപ്പോൾ ആശുപത്രി പോയി നോക്കിയപ്പോൾ ക്രേറ്റീൻ കൂടുതല് ബി പി കൂടുതല് പെട്ടെന്ന് അന്ന് തന്നെ രാത്രി തന്നെ ഡോക്ടർ ഡയാലിസിസ് ചെയ്യണോ ഞാൻ പറഞ്ഞേ അപ്പൊ നമുക്ക് ഡയാലിസും കൊണ്ട് മുമ്പോട്ട് കൊച്ചായതുകൊണ്ട് പോകാനും പറ്റില്ല ഡയാലിസും കൊണ്ട് എപ്പോഴും തുടർന്ന് പോകാനും പറ്റില്ല പാൽ വിറ്റാണ് ചിന്നപ്പദാസിന്റെ പിതാവ് ലൂർദ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് നാട്ടുകാരുടെ സഹായം കൊണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് നടത്തി വരികയാണിപ്പോൾ ശസ്ത്രക്രിയ അടിയന്തരമായി നടത്തണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം എവിടെ നിന്നെങ്കിലും സഹായം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ചിന്നപ്പദാസും കുടുംബവും ഇതിനായി നാടൊരുമിച്ച് ജോയിന്റ് അക്കൗണ്ടും തുറന്നിട്ടുണ്ട് ന്യൂസ് കാസർഗോഡ് ദേശീയപാതയിൽ സ്വർണവ്യാപാരിയുടെ പണം കവർന്ന കേസിൽ നിർണായക വഴിത്തിരിവ് കവർന്നത് അറുപത്തിയഞ്ചു ലക്ഷമല്ലെന്നും മൂന്ന് കോടിയോളം രൂപ ഉണ്ടാകാമെന്നും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി ഇതിനിടയിൽ അക്രമികൾ ഉപയോഗിച്ച കാറിന്റെ നമ്പർ വ്യാജമാണെന്നും തെളിഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ദേശീയപാതയിലൂടെ പോവുകയായിരുന്ന കാർ തടഞ്ഞ് പണം തട്ടിയെടുത്തത് പട്ടാപ്പകൽ കാർ തടഞ്ഞ് ഡ്രൈവറെ അടക്കം തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഒരു ദിവസം വൈകി വെള്ളിയാഴ്ച ലഭിച്ച പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് പണത്തിന്റെ ഉറവിടം കാണിക്കേണ്ടതിനാൽ പോലീസിനോട് നഷ്ടപ്പെട്ട തുക കൃത്യമായി പറഞ്ഞില്ലെന്നാണ് നിഗമനം എന്നാൽ മൂന്ന് കോടിയെങ്കിലും നഷ്ടപ്പെട്ടു കാണുമെന്നാണ് വിവരം സി ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ച നമ്പർ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ അക്രമികൾ വ്യാജ നമ്പർ പ്ലേറ്റ് ആണ് ഉപയോഗിച്ചതെന്ന് തെളിഞ്ഞു ഈ കാർ കോഴിക്കോട് കണ്ടെത്തിയെങ്കിലും കവർച്ചക്കാർ ഉപയോഗിച്ചതല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ സംഘത്തിൽ ഉൾപ്പെട്ട ചിലരുടെ ദൃശ്യങ്ങളുമുണ്ട് ഇത് കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം പരാതിക്കാരനായ മഹാരാഷ്ട്ര സ്വദേശിയുടെ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് പരാതിക്കാരനായ രാഹുൽ മഹാദേവ് ജാവിർ അഞ്ചു വർഷം മുൻപ് വിദ്യാനഗർ സ്റ്റേഷൻ പരിധിയിൽ വെച്ചും സമാനമായ കവർച്ചയ്ക്ക് ഇരയായിരുന്നു അന്ന് എൺപത്തിനാല് ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്നായിരുന്നു പരാതി ന്യൂസ് കാസർഗോഡ് വീടിനു സമീപത്തെ കൂറ്റൻ പാറ അടർന്നു വീഴുമെന്ന ഭീതിയിലാണ് ഇടുക്കി ഡാം ടോപ്പിലെ ചില കുടുംബങ്ങൾ ഇരുപതോളം കുടുംബങ്ങളാണ് ജീവൻ പണയം വെച്ച് കഴിയുന്നത് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം മരിയാപുരം പഞ്ചായത്തിലെ ഡാം ടോപ്പിലാണ് ആശങ്കയായി കൂറ്റൻ പാറയുള്ളത് ഇരുപത് കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് മഴക്കാലത്തെ വെള്ളമൊഴുക്കിൽ പാറയുടെ അടിഭാഗത്ത് നിന്ന് മണ്ണും ചെറുകല്ലുകളും ഇളകി വീഴുന്നത് പതിവായി ഇതോടെ

പഞ്ചായത്ത് വില്ലേജ് അധികൃതരെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും പരിഹാരമുണ്ടായില്ല ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഇടുക്കി ചാവക്കാട് ബീച്ചിലെ ശുചിമുറികൾ തുറന്നുകൊടുക്കാതെ നഗരസഭ മൂന്നിടത്തായുള്ള പതിനഞ്ച് ശുചിമുറികളും ഏറെ നാളായി അടച്ചിട്ടിരിക്കുകയാണ് ഇവിടുത്തെ ലൈറ്റുകളും പ്രകാശിക്കുന്നില്ല അവധി ദിവസങ്ങളിൽ ധാരാളം സന്ദർശകർ എത്തുന്ന ഇടമാണ് ചാവക്കാട് ബീച്ച് സന്ദർശകർക്ക് ശുചിമുറിയും കടലിൽ കുളിക്കുന്നവർക്ക് വസ്ത്രം മാറാനായും സൗകര്യമൊരുക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും തുറന്നു കൊടുക്കുന്നില്ല പതിനഞ്ച് ബാത്റൂമുകളും ഏറെ നാളായി അടച്ചിട്ടിരിക്കുകയാണ് ശുചിമുറിക്ക് സമീപത്തെ ലൈറ്റുകളും പ്രകാശിക്കുന്നില്ല ലോക്ക്ഡൌൺ മാറി സന്ദർശകർ എത്താൻ തുടങ്ങിയിട്ടും ശുചിമുറി തുറക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല ഇവിടെ ഈ ഏകദേശം രണ്ടര ലക്ഷം രൂപ ചിലവാക്കി സ്ഥാപിച്ചിട്ടുള്ള വിളക്കുകൾ അതൊന്നും ഇന്ന് ഇപ്പോൾ കത്താത്ത അവസ്ഥയാണ് മാത്രമല്ല ഇവിടുത്തെ ശുചിമുറികൾ ആയിരക്കണക്കിന് പേർ വിനോദസഞ്ചാരികൾ വരുന്ന ഈ സ്ഥലത്ത് ശു ശുചിമുറികളില്ല മത്സ്യത്തൊഴിലാളികൾക്കായാലും അവിടെ പോകാനുള്ള കക്കു സൗകര്യങ്ങളില്ല എല്ലാ രീതിയിലും യാതൊരു അവസ്ഥയിലാണ് ചാവക്കാട് കടൽ തീരം ലക്ഷങ്ങൾ ചെലവഴിച്ച് ബീച്ചിൽ കുട്ടികളുടെ പാർക്കും ഇൻഫോർമേഷൻ സെന്ററും ഒരുക്കിയിട്ടുണ്ടെങ്കിലും അവയൊന്നും പ്രവർത്തനം നിരന്തമാക്കാൻ നഗരസഭ മുൻകൈ എടുക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് ഒന്നര മാസത്തിനുള്ളിൽ റോഡിലെ ടാറിംഗ് തുടങ്ങി ഇടുക്കി സേനാപതി പഞ്ചായത്തിലെ വെങ്കലപ്പാറ തലേങ്കാവ് റോഡാണ് നിർമ്മാണത്തിലെ അപാകതമൂലം തകർന്നത് രണ്ട് കോടി രൂപ മുതൽ മുടക്കിലാണ് സേനാപതിയിലെ വെങ്കലപ്പാറയിൽ നിന്നും തലേങ്കാവിലേക്കുള്ള ആറ് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചത് പൂർണമായും ഗ്രാമീണ മേഖലയിലൂടെ കടന്നുപോകുന്ന പാതയാണിത് നിർമ്മാണം പൂർത്തീകരിച്ച് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പാത പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങി മെറ്റലുകൾ ഇളകി മാറി ഗട്ടറുകളും രൂപപ്പെട്ടു റോഡിനോട് ചേർന്നുള്ള കോൺക്രീറ്റിങ്ങിലും അപാകതയുണ്ടെന്നാണ് ആരോപണം ഈ റോഡ് നിർമ്മാണം ശേഷം ഒന്നര മാസത്തോളമായി ഈ റോഡ് റോഡ് നിർമ്മാണത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും കരാറുകാരനും ചേർന്ന് വൻ അഴിമതി നടത്തിയതായും ആരോപണമുണ്ട് അതേസമയം തുടർച്ചയായ മഴയാണ് റോഡ് തകരൻ ഇടയാക്കിയതെന്നും പാത പുനർനിർമ്മിച്ചു നൽകുമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയതായും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ഹെൽത്ത് സഞ്ജീവനിക്സ്പെർട്ട് അപ്പോളോ ട്വന്റി ഫോർ സെവനും ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക